സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ട്രഷറി നിയന്ത്രണം കടുപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പ് അനുമതി വേണം. 25 ലക്ഷം എന്ന പരിധിയാണ് 5 ലക്ഷമാക്കി കുറച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിയന്ത്രണം ബാധകമാണ്. ഉമേഷ് ബാലകൃഷ്ണൻ നൽകും വിവരങ്ങൾ. ഉമേഷ്, ഈ 25 ലക്ഷം എന്ന പരിധി ഒറ്റയടിക്ക് 5 ലക്ഷമാക്കി കുറച്ചിരിക്കുകയാണ്. ഈ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ കടുത്തതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അല്ലേ ഉമേഷ്? തീർച്ചയായും. ഓണം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി സർക്കാർ വിവിധ പെൻഷനുകളും മറ്റുമെല്ലാം കൊടുത്തു തീർന്നു. പിന്നാലെ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ 25 ലക്ഷം രൂപ വരെയുള്ള ബില്ലുകൾ വാങ്ങാൻ ധനവകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ട്രഷറിക്ക് മാറ്റി നൽകാമായിരുന്നു. എന്നാൽ ആ നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ചിരിക്കുന്നത് അത് 5 ലക്ഷമായി കുറച്ചിരിക്കുന്നു. അതായത് 5 ലക്ഷത്തിൽ താഴെയുള്ള ബില്ലുകൾ മാത്രമേ ഇനി ട്രഷറികൾക്ക് നേരിട്ട് മാറി നൽകാൻ കഴിയുകയുള്ളൂ. അതിൽ കൂടുതൽ തുകയുണ്ടെങ്കിൽ, അതായത് 5 ലക്ഷത്തിൽ കൂടുതൽ തുകയുള്ള ബില്ലുകളാണെങ്കിൽ അതിന് ധനവകുപ്പിന് പ്രത്യേക അനുമതി വാങ്ങണം. അനുമതി വാങ്ങിയ ശേഷം മാത്രമേ ആ ബില്ലുകൾ പാസ്സാക്കി നൽകാൻ പാടുള്ളൂ. അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ബില്ലുകളാണെങ്കിലും അതേ നിയന്ത്രണം ബാധകമാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെ കൂടിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന് തനത് ഫണ്ടടക്കം ചെലവഴിക്കുന്നതിന് ഇപ്പോൾ നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു നിയന്ത്രണം, ട്രഷറി നിയന്ത്രണം കൂടി ഏർപ്പെടുത്തി ഒരു ധനപ്രതിസന്ധിയിലേക്ക് കടക്കാതെയുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. റോഷ്നെ, ശരി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.